ഇത് കുറ്റകരമായിട്ടുള്ള മൗനമാണ് ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് ഫെഫ്ക ഇതുവരെ തുടർന്നു പോന്നിട്ടുള്ളത്. ഞാൻ ഒന്ന് രണ്ട് തവണ ഇതിൻ്റെ ഭാരവാഹികൾ ഒരാളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നാട്ടുകാരോട് ഉത്തരവാദിത്വം ഒന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടാണ്. അത് തന്നെയാണ് ഈ സംഘടനകളെല്ലാം കുഴിച്ചടിക്കുന്ന കാര്യം. ഇത് ചേച്ചി ഞാൻ കേട്ടതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അത്തരം ഒരു 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 നിലപാട് സ്വീകരിക്കുന്നത് തീരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ കുറച്ചും കൂടെ ഒരു പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു 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 വലിയ സാമൂഹ്യ പ്രശ്നം കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഒരു തൊഴിലാളി സംഘടനയ്ക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റണം, അതിനകത്തൊരു അഭിപ്രായം ഉണ്ടാവണം. ഇനി എന്തൊക്കെ തരത്തിലുള്ള നവീകരണ പ്രക്രിയ ഉണ്ടെന്നുള്ളതൊക്കെ തൊഴിലാളി സംഘടനയ്ക്കും ഈ അമ്മ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേച്ചി എന്തോ പറയാൻ ഭാഗ്യലക്ഷ്മി. സുരേഷ്, ആ പറഞ്ഞ ഒരു വാക്കിനോട് എനിക്ക് ഒരു ലേശം ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് തൊഴിലാളി സംഘടനയിലും ഇത്തരം പ്രശ്നം, അത് ആ തൊഴിൽ ആ സംഘടനയുടെ ഘടന മനസ്സിലാവാത്ത കൊണ്ടാണ്. ആ സംഘടന എന്ന് പറയുന്നത് ട്രേഡുകൾക്കൂടി നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ സംഘടനയ്ക്കുള്ളിൽ തൊഴിൽ ചെയ്യുകയും അവർക്ക് തൊഴിൽ ചെയ്താൽ വേതനവ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ നടക്കുന്നത്. അത് അവിടെ ഈ പറയുന്ന അമ്മയും തൊഴിലാളി സംഘടനയും തമ്മിൽ നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഞാൻ ആ താരതമ്യം അല്ല പറഞ്ഞത്, വളരെ ജനാധിപത്യ ആ സംഘടനയുടെ ഭാഗമായിരിക്കുന്നവർക്കെതിരെയും സമാനമായ ആരോപണം വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ശ്രീ ഓക്കെ, ശ്രീ ആഷിഖ് അബു, താങ്കൾ പറഞ്ഞു വന്നാൽ പൂർത്തിയാക്കാം, ഞാൻ ഹരീഷിലേക്ക് പോകുന്നതിന് മുമ്പ്. അല്ല, ഞാൻ പറഞ്ഞതാണ്, നവീകരണം അമ്മയിൽ മാത്രമല്ല വേണ്ടത്, എല്ലാ തരത്തിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സംഘടനകളിലും നവീകരണം ആവശ്യമുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലിയൊക്കെ ഈ തൊഴിലാളി സംഘടനയിൽ നിന്നും അത്ര നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ സിനിമ ചെയ്തു വന്നത് ഈ പറയുന്ന സാമ്പത്തിക മൂലധന ലോബികളെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ച് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, ഞാൻ മാക്ടയിൽ അംഗമായിരുന്ന ആളാണ്, പിന്നീട് മാക്ട ഫെഡറേഷനായി, മാക്ട ഫെഡറേഷൻ പിളർന്ന് ഫെഫ്കെ ആയി, അപ്പോഴും ഞാൻ അതിൻ്റെ മെമ്പർ തന്നെയാണ്. അപ്പോൾ ഇത് ഈ സംഘടന എങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നത് ഒരു 2 വർഷക്കാലം ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും ആയിരുന്നു. പിന്നീട് എനിക്ക് ആ സംഘടനയോട് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നപ്പോഴാണ് എനിക്കൊക്കെ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങേണ്ടി വരികയും പുറത്ത് ഞാനിപ്പോഴും അതിൻ്റെ അംഗം തന്നെയാണ്. പക്ഷേ എനിക്ക് വലിയ നിരാശയുണ്ട്, ഇത് ഈ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൊഴിലാളി സംഘടന, ഇപ്പോൾ താരങ്ങളുടെ സംഘടന മാത്രമല്ലല്ലോ, ഇവിടെ ഒട്ടനവധി തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന എഴുത്തുകാർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, എന്താ പറയുന്ന ഒരുപാട് ഒരുപാട് ആളുകളുടെ സംഘടന, 21 യൂണിയനുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അവർ മിണ്ടാതിരുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും സമയമുണ്ട്. ഇപ്പം ഇതേപോലെ തന്നെ തിരുത്തുകൾ എല്ലാ സംഘടനകളിലും, ഇതൊന്നും പെർഫെക്റ്റ് അല്ല ഇവിടെ, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അത് എല്ലാ സംഘടനകളും, തൊഴിലാളി സംഘടന അടക്കമുള്ള സംഘടനകളും ഒരു നവീകരണ പ്രക്രിയയിലൂടെ പോകണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നന്ദി ശ്രീ ആഷിഖ് അബു. ശ്രീ ഹരീഷിലേക്ക് ചെറിയ ബ്രേക്കിന് ശേഷം വരാം.